ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പിറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. അപ്പൊ ഇന്ന് നമ്മൾ പുതിയൊരു വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട ഒരു ഡീറ്റെയിൽസ് ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ഏറ്റവും പുതുതായി വന്ന ഒരു വിജ്ഞാപനമാണ് സൂപ്പർ ഫുൾ ടൈം എന്ന് പറയുന്നത്. സൂപ്പർ ഫുൾ ടൈം ഇത് എവിടത്തേക്കാണെന്ന് ചോദിച്ചാൽ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലേക്കാണ്. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലേക്കാണ് സൂപ്പർ തസ്തിക, അതും ഫുൾ ടൈം സൂപ്പർ തസ്തികയിലേക്ക് ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത്. ഇതിന്റെ കാറ്റഗറി നമ്പർ എത്രയാണ്, യോഗ്യത എന്താണ്, ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാമോ, അതുപോലെ പ്രായപരിധി എന്ത്, അപേക്ഷിക്കാനുള്ള അവസാന തീയതി, ഇതൊക്കെ നമ്മൾ വിശദമായി നോക്കുകയാണ്. അപ്പൊ കൃത്യമായി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് കാണുക. അപ്പൊ യോഗ്യത ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നല്ലേ, വാ നോക്കാം. ഒന്ന്, കാറ്റഗറി നമ്പർ 286/2024 ആണ്. കാറ്റഗറി നമ്പർ 286/2024 പ്രത്യേകം നോട്ട് ചെയ്യുക. നിങ്ങൾ നോട്ടിഫിക്കേഷനിൽ പോയിട്ട് ഈ ഒരു കാറ്റഗറി നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതാ അവിടെ നേരെ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പേര്, സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് എന്നാണ് അവിടെ ഉദ്യോഗ പേര് കിടക്കുന്നുണ്ടാകും. എന്ത്, സൂപ്പർ ഫുൾ ടൈം എന്ന്. സൂപ്പർ ഫുൾ ടൈം എത്രയാണ് ശമ്പളം എന്ന് ചോദിച്ചാൽ 16,500 മുതൽ 35,700 വരെ. 16,500 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 18 രൂപയൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടും. 16,500 മുതൽ 35,700 വരെയാണ് നമ്മുടെ ശമ്പളം എന്ന് പറയുന്നത്. ഒഴിവുകളുടെ എണ്ണം 3 ആണ്. ഇപ്പൊ നിലവിലുള്ള ഒഴിവുകളാണ് 3, ചിലപ്പോൾ കൂടാം. ഓക്കെ, നിലവിൽ 3 ഒഴിവുകളാണ് ഉള്ളത്. നിലവിൽ 3 ഒഴിവുകൾ ഉണ്ട്. ആ ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത് എന്ന് ഓർക്കുക. ഇത് നമ്മുടെ പ്രൊഫൈലിൽ കയറിട്ട്, നമ്മുടെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ വഴി പ്രൊഫൈലിൽ കയറിട്ട് മാത്രമാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്നുകൂടി നമ്മൾ പറയുകയാണ്. ഓക്കെ, 16,500 ആണ്, 35,700 ആണ്. നിലവിൽ 3 ഒഴിവുകളുണ്ട്, ഒഴിവുകൾ കൂടാം. ഈ വസ്തുത കാരണം 3 വർഷത്തേക്കാണ് നമ്മുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്ന് പറയുന്നത്. അത് വ്യക്തമായി തന്നെ നോട്ട് ചെയ്ത് വെക്കുക. 286/2024 ആണ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലെ സൂപ്പർ തസ്തികയിലേക്കാണ് അത്യാവശ്യം നമ്മുടെ 16,500 ആണ് ശമ്പള സ്കെയില്. ഒരു 18 വരെയൊക്കെ നിങ്ങൾക്ക് കയ്യിൽ വാങ്ങിക്കാൻ കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, നിയമനം നേരിട്ടുള്ള നിയമനമാണ്. ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് ചോദിച്ചാൽ 18 വയസ്സ് പൂർത്തിയായ, 36 വയസ്സ് കഴിയാത്ത ഏതൊരാൾക്കും ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 18, 36 ആണ് ഇതിന്റെ പ്രായപരിധി. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് പറഞ്ഞാൽ 2/1/1988. 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാം. 2/1/1988 1/1/2006 ഇടയിൽ ജനിച്ചവർക്ക് ഈ ഒരു എന്താണ് വിജ്ഞാപന പ്രകാരം അപേക്ഷിക്കാവുന്നതാണ്. 2/1/1988 മുതൽ 1/1/2006 ഈ ഒരു ഇതിനുള്ളിൽ എന്താണ് ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 2 തീയതികളും ഉൾപ്പെടെയാണ്, ഈ 2 തീയതികളും ഉൾപ്പെടെ. ഇനി മറ്റു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടവർക്കും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കും നിയമാനുസൃതമായ വയസ്സിളവുണ്ടായിരിക്കും. എന്നാൽ യാതൊരു കാരണവശാലും ഉയർന്ന പ്രായപരിധി 50 വയസ്സ് കവിയാൻ പാടില്ല എന്നുകൂടെ ഇവിടെ കൃത്യമായി പറയുന്നുണ്ട്. 50 വയസ്സ് കവിയാൻ പാടില്ല. അപ്പൊ നിങ്ങളൊരു 18-36 ഇടയിൽ ഉള്ളവരാണെങ്കിൽ, നിങ്ങൾക്ക് എന്താ പറയുക നിയമാനുസൃത വയസ്സളവുള്ള ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ കൊടുത്തുകൊള്ളുക. ഓക്കെ, LGS ഒക്കെ ലെവലുള്ള ഒരു പരീക്ഷയാണ്. ഇനി യോഗ്യതകൾ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ തമിഴ് അല്ലെങ്കിൽ കന്നഡ എന്നതിലെ സാക്ഷരത എന്ന് മാത്രമേ പറയുന്നുള്ളൂ. സാക്ഷരത എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇംഗ്ലീഷിലോ മലയാളത്തിലോ തമിഴ് അല്ലെങ്കിൽ കന്നഡ എന്നതിലെ സാക്ഷരത എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കൃത്യമായി ഇതിൽ പറയുന്നില്ല, ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർ അപേക്ഷിക്കാൻ അർഹരല്ല എന്ന് ഇവിടെ കൃത്യമായി പറയുന്നില്ല. ഡിഗ്രിക്കാർക്ക് കൂടി വേണമെങ്കിൽ അപേക്ഷിക്കാം, കാരണം ഡിഗ്രി ഉള്ളവർ അപേക്ഷിക്കാൻ യോഗ്യരല്ല എന്ന് പറഞ്ഞിട്ടില്ല. KS and SSR Part 2 Chapter 10A 2 ഭാഗമാണ് അത് നോക്കണം. പ്രഗത്ഭരായ കായിക താരങ്ങൾക്ക് നിലവിലുള്ള ചട്ടങ്ങളും ഉത്തരവുകളും പ്രകാരമുള്ള അധിക മാർക്കിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ്. പൊതുവ്യവസ്ഥകളിലെ ഖണ്ഡിക 6 കാണുക. ഇനി ഈ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതകൾക്ക് പുറമെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ മുഖേനയോ സ്റ്റാൻഡിംഗ് ഉത്തരവുകൾ മുഖേനയോ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് തത്തുല്യമായി സർക്കാർ പ്രഖ്യാപിക്കുന്ന യോഗ്യതകളും നിർദ്ദിഷ്ട യോഗ്യതകൾ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ഉയർന്ന യോഗ്യതകളും സ്വീകരിക്കുന്നതാണ്. തത്തുല്യ യോഗ്യത അല്ലെങ്കിൽ ഉയർന്ന യോഗ്യത സംബന്ധിച്ച സർക്കാർ ഉത്തരവുകൾ കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ്. അതായത് ഈ വിജ്ഞാപനത്തിൽ നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യതകൾക്ക് പുറമെ എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ മുഖേനയോ
സ്റ്റാൻഡിംഗ് ഉത്തരവ് മുഖേനയോ നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് തത്തുല്യമായി സർക്കാർ പ്രഖ്യാപിക്കുന്ന യോഗ്യതകളും നിർദ്ദിഷ്ട യോഗ്യതകൾ അടിസ്ഥാന യോഗ്യതയായിട്ടുള്ള ഉയർന്ന യോഗ്യതകളും സ്വീകരിക്കുന്നതാണ്. തത്തുല്യ യോഗ്യത അല്ലെങ്കിൽ ഉയർന്ന യോഗ്യത സംബന്ധിച്ച സർക്കാർ ഉത്തരവുകൾ കമ്മീഷൻ ആവശ്യപ്പെടുന്ന സമയത്ത് ഹാജരാക്കേണ്ടതാണ് എന്നുകൂടി പറയുന്നുണ്ട്. ഇനി പ്രൊബേഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡിലെ വിശേഷാൽ ചട്ടങ്ങളിലെ വ്യവസ്ഥകൾ പ്രകാരമുള്ള പ്രൊബേഷൻ കാലയളവ് ബാധകമാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ 3 ആണ്. ഒക്ടോബർ 3, അതായത് 3/10/2024 വ്യാഴാഴ്ച അർദ്ധരാത്രി 12 മണിവരെയാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി. അതായത് ഇന്ന് സെപ്റ്റംബർ 1 ആണ്. ഒക്ടോബർ 3 വരെ നിങ്ങൾക്ക് എന്താണ് അപേക്ഷ സ്വീകരിക്കുന്നത്. ഇതിപ്പം നമുക്ക് ഒരു സെപ്റ്റംബർ 3 ആയിരിക്കും നമ്മുടെ പ്രൊഫൈലിൽ വരാൻ സാധ്യത. 2-3 സെപ്റ്റംബർ നമ്മുടെ പ്രൊഫൈലിൽ വരും. അത് ഒക്ടോബർ 3 വരെ എന്താണ് നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 3 അർദ്ധരാത്രി 12 മണിവരെയാണെന്ന് ഓർക്കുക. അപ്പൊ ഇതാണ് ഇതിന്റെ പ്രത്യേകമായ യോഗ്യതകളും കാര്യങ്ങളും ഒക്കെ പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, അടുത്ത ദിവസങ്ങളിൽ ഇത് നമ്മുടെ നോട്ടിഫിക്കേഷൻ നമ്മുടെ പ്രൊഫൈലിലൂടെ ലഭ്യമാകും. നിങ്ങൾ പ്രൊഫൈലിൽ കയറി നിങ്ങൾക്ക് ഇത് അപേക്ഷിക്കാൻ യോഗ്യരാണെങ്കിൽ അപേക്ഷ സമർപ്പിക്കുക, തുടർന്ന് പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുപ്പ് തുടങ്ങുക എന്നാണ് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പൊ ഈ ഒരു സൂപ്പർ തസ്തിക നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ അപേക്ഷ കൊടുക്കുക. അപ്പൊ ഇതിന്റെയൊക്കെ PDF നോട്ടുകളും അതുപോലെ മറ്റ് ഓഡിയോ ക്ലാസ്സുകൾ മറ്റ് വിവരങ്ങളൊക്കെ നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പത്ര ക്ലിപ്പിങ്ങുകളൊക്കെ. അപ്പൊ അതിനൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകണമെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അതുപോലെ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അതുപോലെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ ഒന്ന് അവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.